ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഡിജിറ്റൽ സേവനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. യൂട്യൂബിൻ്റെ അൽഗോറിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളൊക്കെ എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ആദ്യത്തെ ഒരു സേവനം എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് സ്വാഗത് എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. നമുക്കറിയാം ഇപ്പോൾ കൊറോണ വന്നത് പിന്നെ നമുക്ക് ഓടിക്കേറി ബാങ്കിലേക്കൊന്നും ചെല്ലാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ബാങ്കിൽ ഒരു ക്യൂ ഉണ്ടാകും. നമ്മൾ ഫ്രണ്ടിൽ ചെന്നിട്ട് നോർമലി എല്ലാ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു രജിസ്റ്റർ ഉണ്ടാകും. അവിടെ നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് നമ്മുടെ ഒരു സ്ലോട്ട് വരുമ്പോൾ മാത്രമായിരിക്കും നമ്മുടെ അകത്തേക്ക് കയറ്റി വിടുന്നത്. എന്നാൽ ഫെഡറൽ ബാങ്കിന് ഇത് മാനേജ് ചെയ്യാനായിട്ടൊരു ഡിജിറ്റൽ പോർട്ടലുണ്ട്. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് സ്വാഗത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങളുടെ സ്ലൈം സ്ലോട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാനായി സാധിക്കും. വെറുതെ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാം. ബുക്കിംഗ് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെന്നാൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഒരു സേവനമാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് സ്വാഗത്. ഇതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഫെഡ് സ്വാഗത് പോർട്ടൽ വഴി നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് പോലുമില്ല. അക്കൗണ്ട് ഇല്ലാത്തവർക്കും ബുക്കിംഗ് എടുക്കുവാനായി സാധിക്കും. നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ വേണം. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ വെച്ചായിരിക്കും നിങ്ങളുടെ ബുക്കിംഗ് മാനേജ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ബുക്കിംഗ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ വഴി ബുക്കിംഗ് പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുവാനും സാധിക്കും. ബുക്കിംഗ് മോഡിഫൈ ചെയ്യാനായി പറ്റില്ല, ഒന്നെങ്കിൽ ബുക്കിംഗ് പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ബുക്കിംഗ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾക്ക് മാനേജറിനെ മീറ്റ് ചെയ്യുന്ന ഒരു പർപ്പസ് ഒഴികെ ബാക്കിയെല്ലാം ഓട്ടോ കൺഫേംഡ് ആണ്. മാനേജറിനെ മീറ്റ് ചെയ്യുന്ന ഒരു പർപ്പസ് ആണെങ്കിൽ അത് മാനേജർ ആ ഒരു ടൈം സ്ലോട്ട് അനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓട്ടോ കൺഫേംഡ് ആണ്. മാക്സിമം നിങ്ങൾക്ക് അലോ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഒരു അപ്പോയിൻമെൻറ്റിൽ നിങ്ങൾക്ക് മാക്സിമം 30 മിനിറ്റ് ആയിരിക്കും അലോട്ട് ചെയ്ത് കിട്ടുക. ഇനി നിങ്ങൾക്ക് ബ്രാഞ്ച് മാനേജറുമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ആണ് വേണമെങ്കിൽ അവർ പറയുന്നത് ഒരു 72 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് പ്ലേസ് ചെയ്യണമെന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച ഒരു ഡേറ്റിൽ ബ്രാഞ്ച് മാനേജറുമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ നാളെ ബ്രാഞ്ച് മാനേജറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 72 മണിക്കൂർ മുമ്പെങ്കിലും ബ്രാഞ്ച് മാനേജറുമായിട്ട് മീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉള്ളതെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ബുക്കിംഗ് എടുക്കുന്ന നേരത്തെ ഒരു 30 മിനിറ്റ് ആയിരിക്കും അനുവദിച്ച് കിട്ടുന്നത്. ആ ഒരു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ മതിയാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് വാലിഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഫെഡ് സ്വാഗത് പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബുക്കിംഗ് എടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ബുക്ക് ദ അപ്പോയിൻമെൻറ്റ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന നേരത്ത് നമുക്കൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഫെഡ് സ്വാഗത് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പും അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. കമൻസ് ഫോണാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കൊറോണ കോവിഡ് കഴിഞ്ഞാൽ പോലും നമുക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊന്നും വരാതെ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുവഴി ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാം. ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ചാ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഒരു പോർട്ടലായിരിക്കും വരുന്നത്. അപ്പോൾ പുതുതായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് നൽകുക, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാ ബ്രാഞ്ചും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണ് ആ ഒരു ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ മാന്നാർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് ചോദിക്കും. ഇപ്പോൾ ഓൾറെഡി കുറേയധികം ഡീഫോൾട്ടായിട്ടുള്ള കുറേ പർപ്പസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ മീറ്റിംഗ് ബ്രാഞ്ച് മാനേജറുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതിൽ 72 മണിക്കൂർ മുമ്പെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയൊക്കെ പർപ്പസൊക്കെ ഓട്ടോ കൺഫേംഡ് ആണ്. ആ ഒരു ടൈം സ്ലോട്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക് കൺഫേംഡ് ആയി കിട്ടും. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു ഓപ്ഷനാണ് ഓപ്ഷൻ വേണ്ടിയുള്ളൊരു പർപ്പസിനാണ് ബാങ്കിൽ വിസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു അദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പർപ്പസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഗോൾഡ് ലോൺ ചൂസ് ചെയ്തു. അങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു പർപ്പസ് ആണെങ്കിൽ സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ ഞാൻ ലോക്കർ ഓപ്ഷൻ ഓപ്പറേഷൻസ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 24-ാം തീയതി ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ ടൈം സ്ലോട്ട് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് മാറി കൊടുക്കേണ്ടി വരും. 25 കൊടുത്തു. അവൈലബിൾ ടൈം സ്ലോട്ട് പിന്നെ 11:30, 12 സെലക്ട് ചെയ്തു. ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കൺഫേംഡ്. ഇപ്പോൾ നോർമലി ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കൺഫേംഡ് ആകുക.
അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പൊരു റിക്വസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്തു ഒരു മണ്ണഞ്ചേരി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിൽ. അപ്പോൾ അത് ബ്രാഞ്ച് അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തത് ഇവിടെയുണ്ട്, രണ്ടും അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റിൽ നമുക്ക് ആ ഒരു ബ്രാഞ്ചിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെന്നാൽ മതിയാകും. ഇപ്പോൾ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലാണെങ്കിൽ ഗോൾഡ് ലോൺ പർപ്പസിനായിട്ടാണ് ഞാൻ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തത്. അപ്പോൾ 24-ാം തീയതി 11-ും 11:30 ഇടയിൽ ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് ഫോണിലേക്ക് വരുന്ന കൺഫർമേഷൻ മെസ്സേജ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ ഇത് ക്യാൻസൽ ആണെങ്കിൽ ഇപ്പോൾ 2 അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ബ്രാഞ്ച് മാനേജറിനെ കാണേണ്ട ആവശ്യമാണെങ്കിൽ ഇപ്പോൾ പെൻഡിങ് എന്നായിരിക്കും കാണിക്കുന്നത്, അത് മാനുവലായിട്ട് ബ്രാഞ്ച് മാനേജർ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത് പെൻഡിങ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അല്ലാതെയുള്ള പർപ്പസ് ആദ്യം പറഞ്ഞതുപോലെ ഓട്ടോ അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. റീസൺ ചോദിക്കും, എന്തെങ്കിലും കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആ ഒരു റിക്വസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ 2-ാമത്തെ റിക്വസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്താണ്. അപ്പോൾ 2 റിക്വസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പോർട്ടലിലേക്ക് കയറുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ വെച്ച് OTP വന്നു, അതടിച്ചു കൊടുത്താണ്. അപ്പോൾ നിങ്ങളൊരു ബുക്കിംഗ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർട്ടലിലേക്ക് വന്ന് നിങ്ങളുടെ മുമ്പ് കൊടുത്ത് മൊബൈൽ നമ്പർ അടിച്ച് OTP അടിച്ച് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റും അതിൻ്റെ സ്റ്റാറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാനും മാനേജ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് സ്വാഗത് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കുക. ബ്രാഞ്ചിൽ വെറുതെ പോയിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്കൊരു ബുക്കിംഗ് എടുക്കുവാനായി സാധിക്കും. ഫെഡറൽ ബാങ്കിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇപോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് നോർമലി ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുവാനായി സാധിക്കും. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതായത് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ചെയ്യുവാനായി സാധിക്കുക. നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ബുക്ക് റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാം, KYC ഡീറ്റെയിൽസിൻ്റെ സ്റ്റാറ്റസ് അറിയാം, KYC ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേയധികം ഓപ്ഷൻസാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു ഫെഡ് ഇപോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയറാനായിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുവാൻ നേരത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർട്ടൽ ലഭിക്കും. ഇതിൽ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ നോക്കുകയാണെങ്കിൽ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം, KYC സ്റ്റാറ്റസിൻ്റെ എൻക്വയറി എടുക്കാം, നമ്മളുടെ ഇമെയിൽ ഐഡി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം, പിന്നെ ഗോൾഡ് ലോണിൻ്റെ റിന്യൂവൽ അവൈലബിൾ ആണ്, പിന്നെ നമുക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിജിറ്റൽ സർവീസസിൽ എറർ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം, പിന്നെ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസും ഈ ഒരു പോർട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് പേ സിസ്റ്റം നമുക്കിത് ഈ ഒരു പോർട്ടൽ വഴിയാണ് ആക്സസ് ചെയ്യുവാനായി സാധിക്കുക. പിന്നെ നമ്മുടെ പ്രൊഫൈൽ മോഡിഫൈ ചെയ്യാം, പിന്നെ ഫോം 15G, ഫോം 15H മോഡിഫിക്കേഷൻ ഇത്രയുമാണ് ഈ ഒരു പോർട്ടൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് നമ്പർ വരും. അക്കൗണ്ട് നമ്പറിൽ നമുക്ക് ചെക്ക് ബുക്ക് നമുക്ക് ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ച് റിക്വസ്റ്റ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് കൊടുക്കുന്നില്ല, കൊടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് പ്ലേസ് ആകും. പിന്നെ ഉള്ളത് നമ്മുടെ KYC സ്റ്റാറ്റസ് എൻക്വയറി ആണ്. നമ്മളുടെ KYC അപ്ഡേറ്റഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ KYC സ്റ്റാറ്റസ് എൻക്വയറി നോക്കുക എന്ന് പറയുന്നത് KYC അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ KYC സ്റ്റാറ്റസ് ഈ രീതിയിൽ ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യുവാനായി സാധിക്കും ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ബാങ്ക് ID ആയിരിക്കും, ഒരു ഇമെയിൽ ID ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്ത് നമ്മുടെ ഇമെയിൽ ID നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവാനായി സാധിക്കും. പിന്നെ ഡെബിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതുവഴി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പുതിയൊരു ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് ചെയ്യാനായി സാധിക്കും. അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ നേരത്ത് അവൈലബിൾ ആയിട്ടുള്ള കാർഡ്സ് വരും. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ 3 കാർഡ് കാണിച്ചിട്ടുണ്ട്. ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന കാർഡ്, ഡാമേജ് ആയ കാർഡ്, അങ്ങനെയുള്ള കുറച്ച് കാർഡൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന കാർഡും കാണിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നത് ഒരു കാർഡ് കാണിക്കും. നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് അനുസരിച്ചുള്ള ഒരു കാർഡായിരിക്കും വരുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ ക്രൗൺ കാർഡിനുള്ള ഒരു റിക്വസ്റ്റ് ആണ് പ്ലേസ് ചെയ്യാനായി സാധിക്കുക. ഫെഡറൽ ബാങ്കിൻ്റെ ക്രൗൺ കോണ്ടാലസ് ഡെബിറ്റ് കാർഡ്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനായി സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഗോൾഡ് ലോൺ റിന്യൂവൽ ആണ്. നമുക്ക് നമ്മുടെ നിലവിൽ ഫെഡറൽ ബാങ്കിലുള്ള ഗോൾഡ് ലോൺ റിന്യൂ ചെയ്യുവാനായി സാധിക്കും. ഇപ്പോൾ നിലവിൽ എനിക്ക് ഗോൾഡ് ലോണൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ഒന്നും കാണിക്കാത്തത്. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കുവാൻ നേരത്ത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഉള്ളിയാണ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി സാധിക്കും. ATM ട്രാൻസാക്ഷൻ, ഭാരത് QR, ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ, ഫെഡ് മൊബൈൽ, ഫെഡ് നെറ്റ്, IMPS, POS, UPI ഇത്രയും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാലാണ് നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായി സാധിക്കുക.
അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഐഒട്ട് പോർട്ടൽ ഉപയോഗിച്ച് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അല്ലാതെ വേറെ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷന് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും സാധിക്കും. ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ആണെങ്കിൽ ലോഡ് ചെയ്ത് ഡിസ്പ്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചാനൽ ഏതാണെന്ന് ചോദിക്കും. ഇപ്പോൾ ATM ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ ഭാരത് QR ആണോ, ഇ കൊമേഴ്സ് ആണോ, ഫെഡ് മൊബൈൽ ആണോ, ഫെഡ് നെറ്റ് ആണോ, IMPS ആണോ, POS ആണോ, UPI ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് എറർ വന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സാമ്പിളായിട്ട് UPI കൊടുക്കുക, അത് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക നേരത്ത് കുറച്ച് ഡീഫോൾട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കാണും. അപ്പോൾ അത് അതിൻ്റെ റെസ്പോൺസ് എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ SO കൊടുത്തു. ഇപ്പോൾ നേച്ചർ ഓഫ് ഡിസ്പ്യൂട്ട് റോങ് ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു UPI ബന്ധപ്പെട്ട നിങ്ങൾക്ക് വന്ന എറർ എന്താണോ അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ആ ഒരു ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുക നേരത്ത് നമ്മളുടെ അക്കൗണ്ടിൽ നടന്ന ആ ഒരു UPI ട്രാൻസാക്ഷൻ ഇവിടെ ലിസ്റ്റ് വരും. അതിൽ നിന്നും നമുക്ക് എറർ വന്ന ആ ട്രാൻസാക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസ്ഫറിങ്ങിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഈ ഒരു ഫെഡ് ePoint വഴി നമുക്കൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായി സാധിക്കും. ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ടിൻ്റെ സ്റ്റാറ്റസ്, ഈ ഒരു ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് എന്നതിലും അറിയുവാനായി സാധിക്കും. നമ്മൾ അതിൻ്റെ കേസ് നമ്പർ, അതുപോലെ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് ലോഡ് ചെയ്ത ആ ഒരു ഡേറ്റ്, ഏത് ചാനലിലാണ്, അതുപോലെ തന്നെ എമൗണ്ട്, എൻ്റെ റിമാർക്ക്, അതിൻ്റെ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കും. അടുത്ത ഓപ്ഷനാണ് KYC അപ്ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ KYC അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ഐഡിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായി സാധിക്കും. ബ്രാഞ്ചിൽ കൊണ്ട് പ്രിൻ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, അതായത് നിങ്ങളുടെ ID പ്രൂഫിൻ്റെതും അഡ്രസ്സ് പ്രൂഫിൻ്റെയും കോപ്പി എടുത്തിട്ട് ആ കോപ്പിയിൽ നിങ്ങളുടെ സൈൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ KYC സ്റ്റാറ്റസ് S ആണ്. ഇപ്പോൾ നിങ്ങൾക്കത് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ID സെലക്ട് ചെയ്ത് അപ്ലോഡ് KYC ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക നേരത്ത് നിങ്ങളുടെ ബാങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള KYC ഡീറ്റെയിൽസ് കാണിക്കും. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ S കറക്റ്റ് എന്ന് പറഞ്ഞ് എക്സിറ്റ് അടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ID പ്രൂഫും അഡ്രസ് പ്രൂഫിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ KYC ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുവാനായി സാധിക്കും. പിന്നുള്ളൊരു ഓപ്ഷനാണ് ഫൈനാൻഷ്യൽ അഡ്വൈസറി എന്ന് പറയുന്നത്. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. അതിന് ആൻസർ കൊടുക്കുന്നതിലോടുകൂടി നമുക്കൊരു ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി ഒരു റിപ്പോർട്ട്, ഫൈനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയാം, ആ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഗ്രേറ്റർ ദാൻ 5 ഇയർ കൊടുത്തു. കറണ്ട് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഞാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഡയറക്റ്റ് ഇക്വിറ്റി കൊടുത്തു. ഇൻവെസ്റ്റ്മെൻറ്റ് നോളജ് മോഡറേറ്റ് കൊടുത്തു. ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ഗ്രേറ്റർ ദാൻ 5 ഇയർ കൊടുത്തു. കറണ്ട് ഇൻകം അപ്പോൾ അൺസർട്ടൻ ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ വിത്ത് നോർമൽ ഗ്രോത്ത് ആണോ, സ്റ്റേബിൾ വിത്ത് ഹൈ ഗ്രോത്ത് ആണോ, ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കടം വല്ല ഉണ്ടോ എന്ന് ചോദിക്കും. അത് നിങ്ങൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഇൻകം ഗ്രോത്ത് ആണോ, ഹൈ ഗ്രോത്ത് ആണോ, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രിസർവേഷൻ ആണോ, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ അനുസരിച്ച് ഒരു സ്കോറും അതിൻ്റെ ഒരു റിസൾട്ടും നിങ്ങൾക്ക് ഇവർ നൽകും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഗ്രേറ്റർ ദാൻ 5 ഇയർ ആണ്, സ്കോറ് 3. അങ്ങനെ ഓരോ നമ്മൾ നൽകിയ ഓരോ ആൻസർ അനുസരിച്ച് ഒരു സ്കോർ അവർ നൽകും. ടോട്ടൽ സ്കോർ 17 കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ഒരു 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 അതിൻ്റെ റിസൾട്ട് നൽകും. ഇപ്പോൾ ഒരു അഗ്രസീവ് എന്ന് പറഞ്ഞൊരു അഗ്രസീവ് പ്രൊഫൈൽ എന്ന രീതിയിലാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിയും ഈ ഒരു പോർട്ടൽ വഴി അവർ നൽകുന്നുണ്ട്. ഓട്ടോമേറ്റഡ് ആണ് എങ്കിലൊരു അഡ്വൈസറി സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നിലൊരു ഓപ്ഷനാണ് പ്രൊഫൈൽ മോഡിഫിക്കേഷൻ. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നൽകി കുറച്ച് വിവരങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇൻകം, നമ്മളുടെ നമ്മൾ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ജോലി എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൊഫൈൽ മോഡിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനായി സാധിക്കും. പിന്നിലൊരു ഓപ്ഷനാണ് ഫോം 15G അല്ലെങ്കിൽ ഫോം 15H മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും FD എന്നൊക്കെ പലിശ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മൊത്ത വരുമാനം നോക്കുമ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരാത്തൊരു വ്യക്തിയാണെങ്കിൽ TDS പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോർമലി ആളുകൾ ഫോം 15G മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഫോം 15H സമർപ്പിക്കേണ്ടതായി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് TDS ഒഴിവാക്കി കിട്ടാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനായി സാധിക്കും. പിന്നെ ഒരു ഓപ്ഷനാണ് പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്നത്. RBI പുതിയ ഉത്തരവനുസരിച്ച് നമ്മൾ ചെക്ക് കൊടുക്കുക നേരത്ത് അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ കുറച്ചുകൂടി സെക്യൂർ ട്രാൻസാക്ഷൻ ആക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കാനായി സാധിക്കും.
ഒരു 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകളിലാണ് ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ എല്ലാ ബാങ്കിൻ്റെ ഒരു പോർട്ടലും ഉണ്ടാകും. ഫെഡറൽ ബാങ്കിൻ്റെ കേസിൽ ഈ ഒരു ഫെഡ് ഇ പോയിൻ്റ് ആണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുക നേരത്തെ ആ ചെക്കിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഈ ഒരു പോർട്ടൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിൽ നമ്മൾ ചെക്ക് കൊടുത്ത ആൾ ചെക്കുമായിട്ട് ചെക്ക് ക്ലിയർ മാറാനായിട്ട് ചെല്ലുവാൻ നേരത്ത് നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസും കൊടുത്ത ചെക്കിലെ ഡീറ്റെയിൽസോടെ ക്രോസ് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ. ചെക്ക് ഇടപാടുകളുടെ തട്ടിപ്പ് തടയാനായിട്ടാണ് ഈ ഒരു പുതിയൊരു സിസ്റ്റം RBI ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെക്കിൻ്റെ വിവരങ്ങൾ നൽകാനായിട്ട് ന്യൂ എൻട്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെക്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്, ചെക്ക് നമ്പർ, ട്രാൻസാക്ഷൻ കോഡ് അത് ആ ഒരു ചെക്കിൽ കാണും. ഇപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെക്കിലെ ഏറ്റവും താഴത്തുള്ള കുറച്ച് നമ്പറിൽ ഈ ഒരു പോർഷനാണ് ട്രാൻസാക്ഷൻ കോഡെന്ന് പറയുന്നത്. അത് നിങ്ങൾ നൽകിയ ചെക്കിൽ എത്രയാണോ അത് കൊടുക്കുക. പിന്നെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കുക. പിന്നെ ചെക്ക് എമൗണ്ട് എത്രയാണോ അത് കൊടുക്കുക. ഇഷ്യൂഡ് ടു ആർക്കാണ് കൊടുത്തത് അവരുടെ പേര് കൊടുക്കുക. പിന്നെ ഷോർട്ട് അക്കൗണ്ട് നമ്പർ അതും ചെക്കിൻ്റെ അകത്തുള്ളൊരു പോർഷനാണ്. ഷോർട്ട് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഷോർട്ട് അക്കൗണ്ട് നമ്പർ. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു പോസിറ്റീവ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ നൽകിയ ചെക്കിൻ്റെ വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്ററെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്ത റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കുവാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇപോയിൻ്റ് പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ഇടപാടുകളിലെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പോസിറ്റീവ് പേ സിസ്റ്റവും ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കും. അപ്പോൾ ഇത്രയും സർവീസുകൾ ആണ് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു ഫെഡ് ഇപോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഫെഡ് സ്വാഗതം എന്ന് പറഞ്ഞ പോർട്ടലും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇപോയിൻ്റ് എന്ന് പറഞ്ഞ പോർട്ടലും വളരെ ഉപകാരപ്രദമായ കുറേയധികം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രണ്ട് പോർട്ടൽസാണ്. പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി ഇപ്പോൾ അറിയുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് കസ്റ്റമേഴ്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്ക് അതുവഴി ഇപ്പോൾ ഫെഡ് സ്വാഗത് പോർട്ടൽ ഉപയോഗിക്കുക വഴി ബാങ്കിലെ തിരക്കൊക്കെ നമുക്ക് ഒഴിവാക്കുവാനായി സാധിക്കും. അപ്പോയിൻമെൻ്റ് എടുത്ത് ആ ഒരു ടൈമിൽ ചെന്നാൽ മതിയാകും. അതുപോലെ തന്നെ നോർമലി ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ പുതിയ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് ചുമ്മാ ബ്രാഞ്ചിൽ പോകേണ്ട കാര്യമില്ല. അവിടുത്തെ സ്റ്റാഫിന് ഒന്നാമത് ഓവർലോഡ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആയുള്ള കാര്യങ്ങൾ പരമാവധി ഓൺലൈനായിട്ട് തന്നെ ചെയ്യുവാനായി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ ബ്രാഞ്ചിൽ പോകാൻ നിന്നാൽ അത് അവർക്കും ബുദ്ധിമുട്ടാകും, നമുക്കും ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി MoneyFit, മണി മലയാളം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com, www.moneyfit.news. ലിങ്ക് ഇൻ ബിലോ.